ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരണ്ട കേട്ടോ. കളറൊന്നും അങ്ങനെ ചേഞ്ച് ആവണ്ട. ഇതാ ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്കിതും കോരി മാറ്റാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 250 ml മിശ്രണ കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കപ്പളവിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കല്ലോ കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചുകൂടെ എടുക്കണം കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ശർക്കര പനി ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടര തന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടിയിലേക്ക് നമുക്കിത് കുറേശ്ശെ ആയിട്ട്, അതായത് 1-2 വട്ടമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി ചൂടര തന്നെ നമ്മൾ പൊടിയിലേക്ക് ഒഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും, പൊടി കട്ട ഒത്തോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടാണ് നമ്മൾ ശർക്കര പാനി ചൂടര തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മാവ് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, അതായത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ ആണ്ടോ നമ്മൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാനായിട്ട് ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി ഞാൻ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്ററിലേക്ക് ഞാനൊരു പഴം കൂടെ അടിച്ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നേരെ ഞാനിപ്പം പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏലക്ക പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെയാണ് ഞാൻ ഈ പഴം അടിച്ചെടുക്കുന്നത്. പഴത്തിലേക്ക് നന്നായിട്ട് അടിഞ്ഞിട്ടില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പഴം ജ്യൂസ് കൂടെ ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും മുന്തിരി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ കറുത്ത എള്ളൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഡാപ്പൊടി ചേർക്കാതെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല കേട്ടോ. സോഡാപ്പൊടി ചേർത്തിരിക്കുന്ന മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല. നമുക്കിപ്പോൾ തന്നെ ഉണ്ണിയപ്പം റെഡിയാക്കാം. ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എണ്ണ ചൂടാക്കിയെടുക്കുക. ഉണ്ണിയപ്പ ചട്ടിയുടെ ഓരോ കുഴിയിലും 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നികക്കി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുഴി നികക്കിയല്ല, കുഴിയുടെ 3/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക.
ഇതപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഒത്തിരിയങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ചിലപ്പോൾ ഉൾഭാഗം വേവത്തുമില്ല, പുറം ഭാഗം കരിഞ്ഞും പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അടിവശം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ എല്ലാവരും ഒരുമിച്ച് തിരിച്ചിടണം എന്നില്ല, ഏതാണോ അടിഭാഗം ബ്രൗൺ കളർ ആവുന്നത് അതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കളർ ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഒന്നുകൂടെ, അപ്പോൾ നല്ല കളറായിട്ട് വന്നോളൂ. അപ്പോൾ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിന് കളർ പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കളറായതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ കളറാവുന്നതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒഴിച്ച് ഉണ്ണിയപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് കൂടെ ഉണ്ടാക്കാം. അടുത്ത ട്രിപ്പ് മാവൊഴിക്കുമ്പോൾ കുഴിയിലൊക്കെ എണ്ണ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണ ഫില്ല് ചെയ്യുക. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം മാവൊഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ കാണിക്കുന്നത് സോഡാപ്പൊടി ചേർക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ണിയപ്പം റെഡിയാക്കിയ പോലെ എല്ലാ ഉണ്ണിയപ്പ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കുക. മുക്കൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കളറാവുന്നതിനനുസരിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ടു വശവും കളറാവുന്നതിനനുസരിച്ച് ഓരോന്ന് എടുത്തു മാറ്റിയാൽ മതി. ഫ്ലെയിമൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഉണ്ണിയപ്പത്തിന് കളറാവാനും അതുപോലെ തന്നെ ഉള്ളൊക്കെ വേവാനും കുറച്ച് ടൈം എടുക്കുന്നത്. സെൻറ്ററിലുള്ള ഉണ്ണിയപ്പമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ കളറാവുന്നതിനനുസരിച്ച് തിരിച്ച് മറിച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഞാനപ്പോൾ കളറാവുന്നതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഉണ്ണിയപ്പവും ഒന്ന് സോഡാ പൊടി ഇട്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് ഇത്. ഇത് ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഴം വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ സോഡാപ്പൊടി ചേർക്കാത്ത ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അതായത് സോഡാപ്പൊടി ചേർക്കാത്ത ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോഡാപ്പൊടി ചേർക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.